സാവിത്രി രാജീവൻ്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയാണ് ഈ പാഠഭാഗത്ത് വിശകലനം ചെയ്യുന്നത്. കാലിക സാമൂഹിക സമസ്യകളോട് ശക്തിയായി പ്രതികരിക്കുന്ന കവിയാണ് സാവിത്രി രാജീവൻ. ദൈനംദിന ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ആവിഷ്കരണമാണ് അവരുടെ ഓരോ കവിതയും. ആർഭാടങ്ങളില്ലാത്ത സ്വാഭാവികമായ ഒഴുക്കാണ് അവരുടെ കവിതകൾ. താൻ സ്ത്രീയാണെന്ന ബോധത്തോടുകൂടി സ്ത്രീ ശക്തിയെ ഉയർത്തിക്കാട്ടാനാണ് അവരുടെ കവിതകൾ ശ്രമിക്കുന്നത്. ചരിവ്, ദേഹാന്തരം, ഹിമസമാധി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളിലൂടെ അവർ ഇക്കാര്യം അടയാളപ്പെടുത്തുന്നു. സ്ത്രീയും വികലാംഗരും എന്ന കവിത സ്ത്രീക്ക് പ്രത്യേക പരിഗണന നൽകുക വഴി സ്ത്രീയെ തന്നെ സംവരണ വിഭാഗമാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുന്ന കവിതയാണ്. ഇന്ന് മലയാളത്തിൽ കവിത എഴുതുന്ന മറ്റാരെയും മാതൃകയാക്കി എഴുതാതിരിക്കാനുള്ള ജന്മവാസന കൈമുതലായിട്ടുള്ള ഒരു ശ്രദ്ധേയമായ കാവ്യ വ്യക്തിത്വമാണ് സാവിത്രിയുടേത് എന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കർ ചരിവ് എന്ന കവിതാ സമാഹാരത്തിൻ്റെ പിന്നുരയിൽ പറയുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പറയുന്ന വാക്കുകളിലേക്കൊന്ന് ശ്രദ്ധിക്കാം. കവിതയെപ്പറ്റി ഒരു കൃത്രിമധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് കാവ്യാത്മകമെന്ന് കരുതപ്പെടുന്ന വാക്കുകൾ ചേർത്ത് വെച്ച് കേട്ടുപഴകിയ ഈണം പകരുന്നവരാണ് മിക്കവാറും. സാവിത്രി ഈ പ്രവണതയ്ക്ക് ധീരമായ അപവാദമാണ്. കവിത വൃത്തബദ്ധമാവണം എന്ന് കവി വിചാരിക്കുന്നില്ല. മിക്കവാറും സമാഹാരങ്ങളിലെ കവിതകൾ വൃത്തമില്ലാത്തവയാണ്. എന്നാൽ വൃത്തം സ്വീകരിച്ച കവിതകളുമുണ്ട്. അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഒരു വീട്ടുപകരണമായി സ്ത്രീ സത്തയെ കൽപ്പിക്കുമ്പോഴും സ്ത്രീ എന്തായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൾ എന്താകേണ്ടിയിരുന്നു എന്നതിലേക്ക് വ്യാപിക്കുന്ന തരംഗങ്ങൾ സൃഷ്ടിക്കാൻ പോരുന്ന വരികളാണ് അവരുടേത്. അവരുടെ കവിതകളിൽ ഒരിടത്തും നമുക്ക് അതിഭാവുകത്വം കാണാൻ കഴിയില്ല. അതുപോലെ തിളയ്ക്കുന്ന രോഷമില്ല, പരിഹാസത്തിൻ്റെ തീവ്രമായ മുദ്രകളില്ല. ഗദ്യാത്മകത എന്നത് കവിതയുടെ രൂപത്തിൽ മാത്രമല്ല ഭാവഘടനയിലും പുലർത്തുന്ന ഒരു ശൈലിയായിട്ടാണ് കവി സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. സ്ത്രീ അവഗണിക്കപ്പെടുന്നുവെന്നോ അവഹേളിക്കപ്പെടുന്നുവെന്നോ ഗർജിക്കാതെ ഒരു വീട്ടുപകരണത്തിൻ്റെ മുഖമായ തേഞ്ഞുപോകലിലൂടെ ഇത് സംവേദ്യമാകുമ്പോൾ ധ്വനന ശൈലിയുടെ ഒരു സവിശേഷ തന്ത്രം, സാവിത്രിയുടേത് മാത്രമായ തനതായ ഒരു മന്ത്രം ഇവിടെ ഫലവത്താകുന്നത് കാണാം. നിത്യജീവിതത്തിലെ സൂക്ഷ്മചലനങ്ങളുടെ സ്വച്ഛന്ദമായ ആവിഷ്കരണമാണ് കവി ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ആവിഷ്കരണമാണ് അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിലൂടെ ദൃശ്യമാകുന്നത്. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ കരുതൽ വേണം. ഉടൽ കയ്യിൽ നിന്ന് വഴുതരുത്, ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. കാലം നിർപ്പിച്ച ആ ഉടൽ കഠിനമണങ്ങൾ പരത്തുന്ന സോപ്പുലായനി കൊണ്ട് പതയ്ക്കരുത്, കണ്ണുകൾ നീറ്റരുത്. ഇങ്ങനെയാണ് കവിത ആരംഭിക്കുന്നത്. അമ്മയുടെ ശരീരത്തെ എത്രമാത്രം കരുതലോടുകൂടിയാണ് കുളിപ്പിക്കേണ്ടത് എന്നാണ് കവി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എത്രമാത്രം കരുതൽ ആവശ്യമുണ്ടോ അത്രയും കരുതൽ വേണം. ഉടൽ കയ്യിൽ നിന്നും വഴുതിപ്പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളിപ്പിക്കാനുള്ള വെള്ളത്തിന് ഇളം ചൂടുണ്ടായിരിക്കും. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അമ്മ ഒരു കുഞ്ഞിൻ്റെ ഉടലുപോലെ നേർത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് വേണ്ട കരുതൽ അമ്മയ്ക്കും നൽകേണ്ടതുണ്ട്. കാലം നേർപ്പിച്ച ആ ഉടൽ ചൂടോ തണുപ്പോ താങ്ങുകയില്ല. അതുപോലെ സോപ്പുലായനി പതപ്പിക്കാനും പാടില്ല. താങ്ങാനുള്ള ശേഷി പോലും ആ ശരീരത്തിനുണ്ടായിക്കൊള്ളണമെന്നില്ല. സോപ്പുപത കണ്ണിലായാലോ കണ്ണുനീറുകയും ചെയ്യും. ഇങ്ങനെ വളരെ സൂക്ഷ്മമായി ജീവിതത്തിൻ്റെ ചില ഭാവങ്ങളെ
വാർദ്ധക്യത്തിൻ്റെ ചില അവസ്ഥകളെ കവി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകളിൽ മറ്റുള്ളവർ എങ്ങനെയാണ് വാർദ്ധക്യത്തെ കരുതേണ്ടത്, എത്രത്തോളം കരുതലാണ് നമ്മൾ നൽകേണ്ടത് എന്നുള്ള ബോധ്യം ഈ വരികളിലുണ്ട്. ഭൂതവർത്തമാനങ്ങളെ കവി കൂട്ടിയിണക്കുന്നത് അടുത്ത വരികളിൽ കാണാം. പണ്ട് നിന്നെ കുളിപ്പിച്ച അമ്മയുടെ കൈകളിൽ നീ കുലുക്കിക്കളിച്ച വളകളുണ്ടായിരുന്നു, ഇന്നതില്ല. ആ വളകിലുക്കങ്ങളുടെ ചിരിയൊച്ചകളൊക്കെ മാറിപ്പോയിരിക്കുന്നു, മാഞ്ഞുപോയിരിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ കളിചിരികളും മാറും, അടയാഭരണങ്ങൾ നഷ്ടമാകും. ആ കാലവും അനുഭവവും ഇനി ഓർമ്മയിൽ നിന്നും തിരിച്ചെടുക്കുക മാത്രമായിരിക്കും ഇനി വഴി. നിൻ്റെ ഇളങ്കടിയേറ്റ് ചുളുങ്ങിപ്പോയ ആ മോതിരം ഇന്ന് അമ്മയുടെ കൈവിരലിലില്ല. വാർദ്ധക്യം അമ്മയുടെ കൈകളെ ചുരുക്കിയിരിക്കുന്നു, മോതിരം എപ്പോഴോ വീണുപോയിരിക്കാം. എന്നാൽ ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ, ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ, ഏഴോ എഴുപതോ ഏഴായിരമോ അതിൽ നിറഭേദങ്ങൾ. അമ്മയുടെ ശരീരത്തിലെ എണ്ണമില്ലാത്ത ചുളിവുകളെ ഓർമ്മയുടെ ഞൊറിവളകളായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്. എത്രയെത്ര അറിവും അനുഭവങ്ങളും കൊണ്ട് നിറഭേദങ്ങൾ നിറഞ്ഞതായിരുന്നു അത്. അവ എണ്ണാൻ മെനക്കെട്ടാൽ ഒരിക്കലും പൂർത്തിയാവുകയില്ല, എണ്ണാൻ കഴിയുന്നതല്ല അതിലെ നിറഭേദങ്ങൾ. അവ എണ്ണിയെടുക്കലല്ല, മറിച്ച് വർത്തമാനത്തിൽ അവരെ പരിചരിക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത്. ഇളം ചൂടുവെള്ളം വീണ് പതുപതുത്ത ആ ശരീരം മെല്ലെ തടവിക്കൊണ്ടേയിരിക്കുക, തൊട്ട് തലോടിയിരിക്കുക. കവി പറയുന്നത് നോക്കൂ, അപ്പോൾ ഓർമ്മകൾ തിങ്ങിഞ്ഞെരുങ്ങിയ ആ ചുളിവുകൾ നിവർന്നു തുടങ്ങും. അമ്മയെ പരിചരിക്കുന്നതിലൂടെ ഭൂതവർത്തമാനങ്ങളെ സമന്വയിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അമ്മ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയും ഇപ്പോൾ വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മ അമ്മയായും ഇപ്പോൾ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന മകൾ കുഞ്ഞായും മാറുന്നത് കാണാം. അമ്മ പതുക്കെ കൈകൾ നീട്ടി നിന്നെ വീണ്ടും കുളിപ്പിച്ചു തുടങ്ങും. എണ്ണയിലും താളിയിലും മുങ്ങി നീ കുളിച്ച് സ്ഫുടമായി തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. നോക്കൂ, ഈ വരികളിലൂടെ അമ്മ തിരിച്ച് തൻ്റെ ഭൂതകാലത്തിലേക്ക് പോകുന്നത് കാണാം. കുട്ടിക്കാലത്തെന്ന പോലെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങുന്നു. എണ്ണയിലും താളിയിലും മുങ്ങി കുളിച്ചു നിവരുന്ന കുഞ്ഞിനെ അവിടെ കാണാം, കൂടുതൽ തിളങ്ങി വരുന്ന കുഞ്ഞിനെ. കുളി കഴിഞ്ഞ് അമ്മ തരുന്ന ഒരു ഉമ്മ, വാത്സല്യത്തിൻ്റെ നനുത്ത ഒരു അനുഭവം. ഓർമ്മകളിലൂടെ കടന്നുപോയി അമ്മ നിന്നെ കുളിപ്പിക്കുമ്പോൾ നിനക്ക് തന്ന ആ ഉമ്മകളിലൊന്ന് നീ ഇപ്പോൾ അമ്മയ്ക്ക് നൽകുക. കവി ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ അമ്മ നിനക്കു തന്ന ഉമ്മകളിലൊന്ന് അമ്മയ്ക്ക് പകരം നൽകുക. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ. വാർദ്ധക്യകാലം എത്രമാത്രം കരുതൽ വേണ്ട കാലമാണ് എന്ന് നമുക്കറിയാം. ശൈശവകാലത്ത് അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പരിചരണവും നമുക്കറിയാം. ഈ രണ്ടിനെയും പരസ്പരം ഒരുമിച്ച് ചേർക്കുകയാണ് കവി. സ്നേഹവും കരുതലും ഉള്ളിൽ സൂക്ഷിക്കാനുള്ളതല്ല, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്, പ്രത്യേകിച്ചും വാർദ്ധക്യകാലത്ത്. മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ പരിചരിക്കുന്നതിന് പകരം അവരെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത നാഗരിക മനുഷ്യനുണ്ട്. ശൈശവത്തിൽ തന്നെ പരിചരിച്ച അമ്മയ്ക്ക് വാർദ്ധക്യകാലത്ത് ആ പരിചരണം തിരിച്ചു കൊടുക്കാനുള്ള മനുഷ്യസഹജമായ ഉത്തരവാദിത്തമുണ്ട്. നാം അത് നിറവേറ്റുക തന്നെ വേണം. വളരെയേറെ കരുതലോടുകൂടി തന്നെ
വാർദ്ധക്യത്തെ സമീപിക്കേണ്ടതുണ്ട് എന്ന് കവി നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.